ഇന്നലെ ഞാൻ സൂചിപ്പിച്ചതുപോലെ 70 വയസ്സുകാരിയായ ഒരു അമ്മ മകൻ വീട്ടിൽ ഒറ്റമുറിയിൽ പൂട്ടിയിട്ടതിന്റെ വേദന ഏഷ്യാനെറ്റ് ന്യൂസിലൂടെ പങ്കുവെച്ചത് വലിയ സങ്കടത്തോടെയാണ് കേരള സമൂഹം ഏറ്റെടുത്തത്. കൊല്ലത്ത് വയോധികനെ പുഴുവരിച്ച നിലയിൽ കണ്ടെത്തി ചാത്തന്നൂർ സ്വദേശി ശങ്കരപിള്ളയെയാണ് വീടിനുള്ളിൽ ഗുരുതരാവസ്ഥയിൽ കണ്ടെത്തിയത്. പോലീസും സന്നദ്ധ പ്രവർത്തകരും എത്തി ഇയാളെ ആശുപത്രിയിലേക്ക് മാറ്റി. പെറ്റമ്മയോട് മകന്റെ കൊടും ക്രൂരത, മകൻ കസ്റ്റഡിയിൽ. തിരുവനന്തപുരം ബാലരാമപുരത്ത് അമ്മയെ വീടിനുള്ളിൽ പൂട്ടിയിട്ട് മകന്റെ ക്രൂരത. സഹോദരങ്ങൾ എത്തിയിട്ടും അമ്മയെ കാണാൻ അനുവദിക്കാതെ ആയതോടെ പോലീസ് സ്ഥലത്തെത്തി വീട് ചവിട്ടി തുറന്നു. സ്വത്ത് തട്ടിയെടുക്കാൻ വേണ്ടിയാണ് അമ്മയെ പൂട്ടിയിട്ടതെന്ന് സഹോദരൻ. അസ്സലാമു അലൈക്കും. ഈ അടുത്ത കാലത്ത് കേരളത്തിൽ നടന്ന സംഭവങ്ങളിൽ ചിലതു മാത്രം ആണ് നിങ്ങൾ ഇപ്പോൾ കണ്ടത്. ഇതുപോലെ എത്ര എത്ര സംഭവങ്ങൾ നാം അറിയാതെ പോകുന്നു. പ്രസവിച്ചു വളർത്തി വലുതാക്കിയ മക്കളാൽ ഉപദ്രവമേൽക്കേണ്ടി വരുന്നവരും ഉപേക്ഷിക്കപ്പെടുന്നവരും ഇന്ന് കൂടി വരുന്നു. ഇന്ന് June 15 ലോക വയോജന ദുരുപയോഗ ബോധവൽക്കരണ ദിനം. മുതിർന്ന പൗരന്മാർ അനുഭവിക്കുന്ന ചൂഷണത്തെക്കുറിച്ച് ജനങ്ങളെ ബോധവൽക്കരിക്കുന്നതിനാണ് എല്ലാ വർഷവും June 15 ഈ ദിനം ആചരിക്കുന്നത്. വാർദ്ധക്യം എന്നത് ചിലവർക്ക് മാത്രം വരുന്ന ഒരവസ്ഥയല്ല. ഈ ഭൂമിയിൽ പിറന്ന എല്ലാ മനുഷ്യരും നടന്നടക്കുന്നത് അങ്ങോട്ട് തന്നെയാണ്. കൂട്ടുകുടുംബ വ്യവസ്ഥകൾ അണുകുടുംബങ്ങളിലേക്ക് മാറിക്കൊണ്ടിരിക്കുന്ന ഇന്നത്തെ സാഹചര്യത്തിൽ ജീവിതം ഏറ്റവും ക്ലേശകരമായി തീർന്നിരിക്കുന്നു. സ്വാഭാവികമായി വൃദ്ധ ജനങ്ങൾക്കാണ് മുതിർന്നവരെ ചൂഷണം ചെയ്യുന്നതിൽ നിന്നും ആക്രമിക്കുന്നതിൽ നിന്നും സംരക്ഷിക്കാൻ ഒരു ദിനം. അവരെ നമ്മൾ എത്രത്തോളം സംരക്ഷിക്കുന്നു എന്നതിൻ്റെ തെളിവാണ് വൃദ്ധസദനങ്ങളിൽ വർദ്ധിച്ചു വരുന്ന അംഗത്വ നിരക്ക്. ഒരു കണക്കിൽ വഴിയരികിൽ ഉപേക്ഷിച്ചും വീടുകളിൽ പട്ടിണിക്കിട്ടും പട്ടിക്കൂട്ടിൽ തള്ളിയും ദേഹോപദ്രവം ഏൽപ്പിച്ചും പീഡിപ്പിക്കുന്നവരെക്കാൾ ഭേദമാണ് വൃദ്ധസദനങ്ങളിൽ സുരക്ഷിതമായ ഒരിടം ഒരുക്കിക്കൊടുക്കുന്ന മക്കൾ. പക്ഷേ ഒന്നോർക്കുക, ഇന്ന് ഞാൻ, നാളെ നീ. ഒരു വട്ടമെങ്കിലും നമ്മൾ വൃദ്ധസദനങ്ങൾ സന്ദർശിക്കണം. അവർക്ക് പറയാനുള്ള കഥകൾ കേൾക്കണം. ആ കഥകളിൽ നിറയെ തങ്ങളുടെ മക്കളെക്കുറിച്ചുള്ള ഓർമ്മകൾ മാത്രമായിരിക്കും. ഇടയ്ക്കെപ്പോഴോ വരുന്ന മക്കളുടെ ചില ഫോൺ കോളുകളും ചില സന്ദർശനങ്ങളും ആണ് അവിടെയുള്ളവരുടെ ആകെ ഒരു ആശ്വാസം. അവിടെ വരുന്ന ഓരോ സന്ദർശകരിലും അവർ കാണുന്നത് സ്വന്തം മക്കളെയും പേരക്കുട്ടികളെയുമാണ്. തങ്ങളെ ഉപേക്ഷിച്ച മക്കൾ എന്നെങ്കിലും ഒരു നാൾ തിരികെ വിളിക്കും എന്ന പ്രതീക്ഷയിലാണ് അവർ കഴിയുന്നത്.